ഹലോ ഗൈസ്, അപ്പോൾ കാശ്മീരില് ഞങ്ങളുടെ 7-ാമത്തെ ദിവസം ഉണ്ടോ? നമ്മൾ ഇന്നലെ ആരുവാലിയിൽ കോസിയിലായിരുന്നു താമസിച്ചത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. നമ്മളിപ്പോൾ ശ്രീനഗറിലെ ബോട്ട് സ്റ്റേ ഉണ്ട്. ഇന്നത്തെ പ്രോഗ്രാം അതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫീലിങ്ങിലൂടെയാണ്, ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്ലേസസിലാണ് നമ്മളെ യാത്രകൾ. അപ്പോൾ ഓൺ ദ വേ ഇപ്പോൾ പഹൽഗാം കഴിഞ്ഞു. നമ്മളിപ്പോൾ മുന്നോട്ട്, നമ്മളിപ്പോൾ ഓൺ ദ വേ ആപ്പിൾ വാലി ഉണ്ട്. ആപ്പിൾ വാലിയിൽ കയറണം. അവിടെ ആപ്പിൾ തോട്ടങ്ങളുണ്ട് ധാരാളം. അവിടെ ആപ്പിൾ നമുക്ക് ഡയറക്റ്റ് പറിക്കാം. ആപ്പിൾ അവിടെ സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ വി ആർ ഓൺ ദ വേ ടു, ഫസ്റ്റ് നമ്മൾ ആപ്പിൾ വാലി കണ്ടിട്ട് പിന്നീട് വീണ്ടും കുറച്ച് കുറച്ച് കാഴ്ചകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ട് സ്റ്റേയിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ കോസിയിൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞു ചെക്ക് ഔട്ട് ചെയ്തു. നമ്മൾ ഇനിയിപ്പോൾ ശ്രീനഗറിലാണ് തിരിച്ചു പോകുന്നത്. ഓൺ ദ വേ നമുക്ക് ആപ്പിൾ വാലി കയറാനുണ്ട്. അപ്പോൾ അവിടെ ആപ്പിളിൻ്റെ കാഴ്ചകളും ആപ്പിളും ഒക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്റ്റേയൊക്കെ. രാത്രിയൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇത് കണ്ടില്ലേ, ഗ്രീനറി പ്ലേസ്, പീസ്ഫുൾ പ്ലേസ്. പിന്നെ ഈ കാണുന്നതേ നീമു. നമ്മളൊരു ആസാം ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ, അവർ തന്നതാണ്. അവർ അവരുടെ വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞു. അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ആസാമിൽ നിറച്ചിത് നീമു യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവരുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലം അങ്ങനെയുള്ളതെല്ലാം, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ്. അപ്പോൾ അവരെനിക്ക് ഒരു പീസ് തന്നതാണ്. പറ്റും. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ദർഗയുണ്ട്. അതായത് നമ്മുടെ ബജ്രംഗി ഭായ് ജാനക്കില്ലേ സിനിമ, അതൊക്കെ അതിൻ്റെ എൻഡ് സീനിൽ ആ ഒരു ദർഗയുടെ ഒരു ഇതൊക്കെ കാണിക്കുന്നില്ലേ പാട്ടൊക്കെ. അപ്പോൾ ആ ഒരു ഇതെല്ലാം എടുത്തത് ഈ ഒരു ദർഗയിലാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ നബിദിന ആഘോഷം, അതായത് ഇവിടെ പറയുന്നത് ഈദ് മിലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു പേരിലാണ് നമ്മുടെ നബിദിനം എന്നുള്ളത് നമ്മൾ പറയണം. സെയിം അതിൻ്റെ റാലിയൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടാകുന്നുണ്ടോ? നമ്മൾ ഇവിടുത്തെ പോലെ കൊടികളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 29-ാം തീയതി അല്ലേ, ഇന്നലെ ആയിരുന്നു ഇവിടെ മെയിൻ ആഘോഷം. പക്ഷേ അത് മദ്രസയിലെ കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതേ ദർഗയുടെ ആ പറഞ്ഞ ദർഗയില്ലേ, സിയാറത്ത് ഷെരീഫ്, ഹസ്രത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ വാലി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വിൽക്കുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇതെന്ന് പറയണത് കണ്ടില്ലേ, ഇവിടെ നിന്നുണ്ടെങ്കിൽ താഴത്തൊക്കെ നല്ല നിറച്ച് കാണാൻ പറ്റും കേട്ടോ. ഇതിന് പറയുന്നത് അനന്ത്നാഗ് എന്നാണ് ഈ പറയുന്നത്. പക്ഷേ പഴയ പേരുണ്ട്, അത് ഇസ്ലാമാബാദ് എന്നാണ് പേര്. നമ്മൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അല്ല, ഇത് കാശ്മീരിലെ ഇസ്ലാമാബാദാണ്. അപ്പോൾ നമുക്ക് പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ദർഗ ഇത് കണ്ടില്ലേ, സിയാറത്ത് ഷെരീഫ്, ഈ ദർഗയുടെ മുമ്പിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈയൊക്കെ ആകാൻ പോലത്തെ ചാദർ, ആ ചാദർ വാങ്ങിക്കാൻ കിട്ടും. ഈ ചാദർ ആ പട്ട്, ആ പട്ട് പുതപ്പിക്കുകയെന്ന് പറയില്ലേ അതിൻ്റേത്. പിന്നെ ചന്ദനത്തിരി അത്ര ആ ഇപ്പോൾ നബിദിനത്തിൻ്റെ ഒരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ ആയിരുന്നു നബിദിനത്തിൻ്റെ ഇത്, കുട്ടികളുടെ പരിപാടിയൊക്കെ എന്തോ ഇന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ആ ദർഗയുടെ മുൻവശത്തുള്ളതാണ്. അവിടെ സൈഡിലും ഒക്കെ നബിദിനത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് മിലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് ഇവിടെ അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നലെ ആയിരുന്നു അതിൻ്റെ പ്രോഗ്രാമും കുട്ടികളുടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ദർഗയുടെ ഉള്ളിലെ കാഴ്ച നമുക്ക് കാണിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ അവിടെ അലൗഡ് അല്ലായിരുന്നു. ഞാനത് എടുത്തത് തന്നെ ശരിക്കും അത് അലൗഡ് അല്ലാത്ത പ്ലേസിൽ നിന്ന് എടുത്തത്. ഞാൻ അതിന് ശേഷം പുറത്തുനിന്ന് എടുത്തിട്ട് പോലും ഒരാൾ വന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നീട് പുറത്തുള്ളവരിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ദർഗ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു, അതായത് ഇത്രയും ദർഗ ഞാൻ എൻ്റെ ജീവിതത്തിൽ കയറിയിട്ടില്ല. അതായത് അതൊരു ഗുഹയാണ്, ഗുഹ ഫ്രണ്ട് വശം മാത്രം
ഒരു കമാനം പോലെ കാണുന്ന കമാനം അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ പിന്നെ അത് ഗുഹയാണ് ഗുഹ കയറിയിട്ട് കുറച്ച് ചെല്ലുമ്പോൾ തന്നെ പിന്നെ ഒരു ചെറിയ ഒരു കമാനം പോലെയുള്ളൊരു ഇതുണ്ട് പിന്നെ അത് കടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ കമാനം അതിൻ്റെ ഉള്ളിൽ നൂണ്ട് കയറുന്ന പോലത്തെ ഒരു ഇത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആൾക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ദർഗ അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം അവിടെ ഇങ്ങനെ പോലെ ഇത് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആമീൻ പറഞ്ഞു പ്രാർത്ഥിച്ചു വളരെ മനസ്സിന് ശാന്ത കിട്ടുന്നതും വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ വരികയാണെങ്കിൽ ഇതും കൂടി കാണുന്നത് നല്ലതായിരിക്കും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഈ ആപ്പിളിൻ്റെ ഓറഞ്ച് ആപ്പിൾ ജ്യൂസ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുണ്ട് കേട്ടോ നമ്മളെ വഴിയിലിങ്ങനെ തടഞ്ഞിട്ട് തടഞ്ഞ് മീൻസ് ഇവിടെ നിർത്താനായിട്ട് അവരിങ്ങനെ പറയുന്നതാണ് ക്യാത് ആപ്പിൾ ഗാർഡൻ ആ അപ്പൊ അങ്ങനെ ഇത് കുറെ പേര് ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പൊ കുറെ ഒരു 10 പേര് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ സൈഡിൽ നിന്നത് ഇത് കണ്ടോ സൈഡിലൊക്കെ ആപ്പിൾ ആ ഇതൊരു ഇതുകൊണ്ടോ ആപ്പിളുകള് ആപ്പിളുകളുടെ ആപ്പിളിൻ്റെ സ്വർഗം കേട്ടല്ലേ ആപ്പിളിൻ്റെ സ്വർഗം എന്ന് പറയല്ല ആപ്പിളിൻ്റെ സ്വർഗത്തിലാണ് അപ്പൊ ആപ്പിള് നമ്മൾ പറിച്ചെടുത്തട്ടാ ഓ ഇതുണ്ടല്ലേ എന്താണ് ഈ കാണുന്നത് ആപ്പിളിന്റെ സ്വർഗോ ഇതെന്താണ് ഏതാണ്ട് സ്വർഗത്തിൽ എങ്ങാണ്ട് ഓടി കിടക്കുന്നു അറിയാൻ പാടില്ലാത്തൊരവസ്ഥ പോലെ ഏട്ടാ ഇത് കണ്ടേ ഇത് കണ്ട ഇത് കണ്ട ഓ ആപ്പിൾ 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 അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് ആപ്പിളിന്റെ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇത് അങ്ങോട്ടും ഒക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ ഇതൊക്കെ പുറകിലോട്ടൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് ആപ്പിൾ ജ്യൂസ് മിലേഗാ ആപ്പിൾ ജ്യൂസ് കിട്ടുന്ന പെർ ഗ്ലാസ് ഇതേ അപ്പൊ ഞങ്ങളുടെ ആപ്പിൾ തോട്ടത്തില് ചോദിച്ചപ്പോ 80 രൂപ എന്നാ പറഞ്ഞത് അപ്പൊ അത് ആപ്പിൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പീച്ചും കൂടി വേണമായിരുന്നു അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് ഫാർമേഴ്സ് ഡയറക്റ്റ് വിൽക്കുന്നുണ്ടെന്ന് പറയണോ അപ്പോ ഇവിടെ നിന്ന് വാങ്ങിച്ച കുഴപ്പമില്ല അപ്പോ നല്ല അടിപൊളി തോട്ടം ഉണ്ടാ ഇതുപോലുള്ള കുറേ കുറേ തോട്ടങ്ങളുണ്ട് ഇത് കണ്ടില്ലേ ഗ്രീൻ കളറുണ്ട് പിങ്ക് കളറുണ്ട് ഈ ഒരു ആപ്പിളിന്റെ കളർ വ്യത്യാസമുണ്ടോ ഇതിന്റെ പുറകു വശത്തൊക്കെ ഉണ്ട് ആപ്പിള് ഇതേവരെ ആപ്പിൾ ഇവിടെ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആപ്പിൾ പറിച്ചു വെച്ചേക്കാണ് ദൂസരാ വെറൈറ്റി ആപ്പിള് പറിച്ചു വെച്ചേക്കണോ പാക്കറ്റ് മേ കിത്ര ഇതൊക്കെ പറിച്ചു വെച്ചേക്കണ ആപ്പിളാണ് പിന്നെ മരത്തിൽ നിറച്ച ആപ്പിളാണ് ഇതുണ്ടോ ഇത് കണ്ടോ എന്ത് ചെയ്യണമെന്ന് ഒരു രക്ഷയില്ല കണ്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് കയറിയാലാന്ന് ആലോചിക്കണ ഇതുണ്ട് ആപ്പിളുണ്ടോ ആപ്പിൾ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് പറഞ്ഞില്ലേ ഫാർമേഴ്സിന്റെ ഇങ്ങനെ നമുക്ക് ആപ്പിളിന്റെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ കുറച്ചും കൂടി റേറ്റ് അവര് നല്ല ഒരു ഇതില് ഇപ്പൊ നമ്മൾ റേറ്റ് ചോദിച്ചു അപ്പൊ നമ്മൾ 500 രൂപ ഒരു ബോക്സ് എന്നാ പറഞ്ഞു അപ്പൊ നമ്മള് എന്തായാലും ഒരു ബോക്സ് വാങ്ങിക്കാന്ന് വിചാരിക്കുന്ന അപ്പുറത്ത് പള്ളിയുണ്ട് പള്ളി എന്നുള്ള ശബ്ദമൊക്കെ വരുന്നുണ്ട് നിസ്കാരത്തിനുള്ള സമയമായി അതുകൊണ്ടാണ് അപ്പൊ വേറെ ആൾക്കാരൊക്കെ അത് ഇവിടെ ഇങ്ങനെ സൈഡിൽ വണ്ടി നിർത്തി ആപ്പിള് വാങ്ങിക്കുന്നുണ്ട് ഇത് ഹൈവേ ആണ് ഇതിങ്ങനെ പല ഗൈസ് അപ്പോൾ നമ്മുടെ ആപ്പിള് അവര് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുണ്ടല്ലേ ബോക്സിലാക്കിയിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞേക്കണത് റെഡ് ആപ്പിൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് അപ്പൊ ആ ഗ്രീൻ ആപ്പിളിൽ റേറ്റ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് റെഡ് ആപ്പിൾ മാത്രമാണെങ്കിൽ ഒരു ബോക്സ് 500 ആണ്
ഗ്രീൻ ആപ്പിളും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൽ 700 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ റെഡ് ആപ്പിളിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞു, ലെയർ കഴിഞ്ഞു, ഇനി ഗ്രീൻ ആപ്പിളിൻ്റെ ലെയറാണ്. ആപ്പിള് വാങ്ങിച്ചിട്ട് ശ്രീനഗർ സൈഡിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പുൽവാമ, ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ബാക്കിലായിരുന്നു പുൽവാമ. അത് പുൽവാമ കഴിഞ്ഞിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുൽവാമ അറ്റാക്കിൻ്റെ ഈ ഒരു വഴിയിൽ ഇങ്ങനത്തെ ഒരു ഹൈവേയിലാണ് അത് നടന്നത്. അതായത് ആ കോൺവോയ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബൈ റോഡിൽ നിന്ന് ആ ഒരു കാറ് RDX നിറച്ച ഒരു വണ്ടി വന്നിടിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ടായി, 40 സൈനികർ മരിക്കുകയുണ്ടായല്ലോ. അങ്ങനെ ആയിരുന്നല്ലോ സംഭവം. അത് ഈ ഒരു ഹൈവേയിൽ വെച്ചാണ് അത് നടന്നത്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ശ്രീനഗർ ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന സമയമായി, ലഞ്ച് ടൈമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ചിനാർ എന്ന് പറയും. ചിനാർ നമ്മളിവിടെ ശ്രീനഗറിൽ മിക്ക സ്ഥലത്തും കാണുന്ന ഒരു വൃക്ഷമാണ്. ഇത് ചിനാറിൻ്റെ വൃക്ഷമാണ്. ഇത് കണ്ടില്ലേ ചിനാർ ഇല, ഇത് കണ്ടില്ലേ ഇതുപോലത്തെ ഇലയാണ്. അപ്പോൾ ഇതൊരു നവംബർ ടൈം ആകുമ്പോഴത്തേക്കും ഇത് ഓറഞ്ച് കളറാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല പൊഴിയും, ഡിസംബറൊക്കെ കഴിയുമ്പോൾ ഇല പൊഴിയും, അങ്ങനെ ഒരു ഇതാവും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇവിടെ ഉണ്ട്, മുഗൾ ദർബാർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹോട്ടലുണ്ട്. ഇവിടെ രണ്ട് മൂന്ന് മുഗൾ ദർബാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ഇവിടെയാണ്, മുഗൾ ദർബാർ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് വസ്വാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇവിടുത്തെ മെയിൻ മട്ടനാണോ, മട്ടൻ വിഭവങ്ങളാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ. ചിക്കനേക്കാളും ബീഫൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വസ്വാൻ്റെ റേറ്റ് വരുന്നത് അത് വലിയൊരു, എനിക്ക് തോന്നുന്നൊരു 3 പേർക്കോ 4 പേർക്കോ ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റത്തുള്ളൂ വസ്വാൻ. അപ്പോൾ ഇത് ആ മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റിലാണ്, ഇവിടെ നിറച്ച ആൾക്കാരാണ്. നമ്മളപ്പോൾ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും മട്ടൻ്റെ ഇത് കഴിക്കാം. പക്ഷേ അത്രയും പോർഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ മട്ടൻ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, മുഗൾ ദർബാറിലാണ്. മട്ടൻ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. വേറെ ഇതാണ് മട്ടൻ ബിരിയാണി. അപ്പോൾ വസ്വാൻ ഇവിടുത്തെ സ്പെഷ്യലാണ്. അത് റേറ്റ് വരുന്നത് ഒരു വസ്വാൻ്റെ ഫുൾ എന്താ 2500 ആണ്. പിന്നെ അത് ഹാഫും ക്വാർട്ടറും ഒക്കെ കിട്ടും തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വസ്വാൻ പറഞ്ഞില്ല മട്ടൻ ബിരിയാണി, കാരണം വെച്ചാൽ എല്ലാവരും അത് കഴിക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ മട്ടൻ കഴിച്ച് ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇത് ഇവിടുത്തെ ഒരു ബേക്കറി ആണ് കേട്ടോ, വേണ്ടില്ലേ ഇങ്ങനെയുള്ള പപ്സ് പോലുള്ള ഐറ്റംസ്, ബ്രെഡ്, ബണ്ണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ നംകീൻ ബിസ്ക്കറ്റ്, അത് ചായക്ക് കഴിക്കുന്ന പോലത്തെ ബിസ്ക്കറ്റാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഷിക്കാര റൈഡിൻ്റെ ആ ഒരു സൈഡിലെത്തിയിട്ടാ, ദാൽ ലേക്കാണ്. ദാൽ ലേക്ക് എന്ന് വെച്ചാൽ വളരെ വലിയൊരു ഏരിയയാണ്. അതിൻ്റെ പല സൈഡിലായിട്ട് ഇപ്പോൾ പറയില്ല, 4 സൈഡ് എന്ന് പറയില്ല. അതിൽ ഒരു സൈഡിലാണ് നമ്മുടെ ബോട്ട്. അതെവിടെയാണെന്ന് പുള്ളിക്കറിയാം, നമ്മുടെ ബായിക്കറിയാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിൽ സ്റ്റേ ചെയ്യും, പിന്നെ ഷിക്കാര റൈഡുണ്ട്. 1 മണിക്കൂറാണ് അത് ഷിക്കാര. അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ആ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.